ഇനി ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രമാണ് ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രത്തിൽ പിസി ചാക്കോ തന്നെയാണ് വരുന്നത് വിദ്യാർത്ഥി നേതാവായിത്തി കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന ദേശീയ നേതാവായി വളർന്ന അദ്ദേഹം ഒടുവിൽ മനസ്സുമടുത്ത് കോൺഗ്രസിൽ നിന്ന് പടിയിറങ്ങുകയാണ് കെഎസ്യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സുവർണകാലത്ത് പി സി ചാക്കോ ഈ സംഘടനകളുടെ നേതൃനിരയിലുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ദേശീയ തലത്തിൽ കോൺഗ്രസ് പിളർന്നപ്പോൾ ചാക്കോ എ കെ ആന്റണിക്കൊപ്പം ഇന്ദിരാവിരുദ്ധ പക്ഷത്തായിരുന്നു. 1980 ആന്റണി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പിറവത്ത് നിന്ന് മത്സരിച്ച് ജയിച്ച ചാക്കോ ആദ്യത്തെ ഇ കെ നായനാർ മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയായിരുന്നു. കോൺഗ്രസിൽ തിരികെയെത്തിയ ചാക്കോ പിന്നീട് തൃശൂർ, മുകുന്ദപുരം, ഇടുക്കി എന്നീ ലോക്സഭാ മണ്ഡലങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിച്ചു. മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ പേരെടുത്തതോടെ കോൺഗ്രസിന്റെ ദേശീയ നേതൃനിരയിലേക്ക് ചാക്കോ ഉയർന്നു. കോൺഗ്രസിന്റെ വക്താവായി രണ്ടാം യു പി എ സർക്കാരിനെ പിടിച്ചുലച്ച 2G സ്പെക്ട്രം ഇടപാട് അന്വേഷിച്ച പാർലമെന്ററി സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടതോടെ അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായി. 2011 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ ഇന്നസെന്റിനോടേറ്റ പരാജയം തിരിച്ചടിയായി. ദില്ലിയിൽ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ദൗത്യമേൽപ്പിച്ചെങ്കിലും ആം ആദ്മി മുന്നേറ്റത്തിന് മുന്നിൽ ചാക്കോയുടെ തന്ത്രങ്ങൾ പാളി. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കളം മാറ്റി ചവിട്ടാനുള്ള നീക്കങ്ങളെ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒറ്റക്കെട്ടായി ചെറുത്തു. അന്ന് തുടങ്ങിയ ഭിന്നതകളുടെ പരിസമാപ്തിയാണ് പി സി ചാക്കോയുടെ രാജി. പൊളിറ്റിക്കൽ ഡെസ്ക്, കൈരളി ന്യൂസ്.